അപ്പുറത്ത്. നീ ചായ കൊണ്ട് കൊടുക്ക. സംഗതിയുടെ കിടപ്പ് കണ്ടിട്ട് ഒരു പെണ്ണ് കാണൽ ചടങ്ങാണെന്ന് തോന്നല്ലോ. ആരെയമ്മേ, എന്നെയോ ആശയോ? പേടിക്കണ്ട, ചേച്ചിക്ക് തന്നെ ഒരു സൂചന തന്നിരുന്നെങ്കിൽ ഞാനൊന്ന് ഒരുങ്ങി സ്റ്റൈലായിട്ട് നിൽക്കുമായിരുന്നു. ആ ഇത്രയൊക്കെ ഒരുങ്ങിയാ മതി. കൊണ്ടക്കൂടെ മതിയെങ്കി മതി, ഇനി എത്ര ചെറുക്കന്മാരുടെ മുമ്പിൽ നിൽക്കാനുള്ളതാ. അപ്പൊ ഒരുങ്ങ. ഇതാ ആള്. ചോദിക്കണേ ചോദിക്കാം. വേണ്ട. എങ്ങനെയുണ്ട് ചേച്ചി പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ? എല്ലാവർക്കും കാണാൻ പാകത്തിൽ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടല്ലോ. നിനക്കൊന്ന് കാണരുതോ? ഇങ്ങനെ ഒരു ചേച്ചി. നിന്നെ അവളെയും കൂടി കണ്ടിട്ട് അച്ഛനെയും മോളെയും പോലിരിക്കുന്നു. അത് സാരമില്ല. സാരമില്ലെങ്കിൽ പോട്ടെ. പിന്നെ ഉണ്ട് പ്രശ്നം. എന്ത് പ്രശ്നം? എന്താ കുട്ടിയുടെ നാള്? ഉത്രാടം. അയ്യോ, ആ നാള് നന്ദന്റെ നാളുമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടില്ല. ചതയം ഒരു പക്ഷെ നന്നായിട്ട് ചേരും. അത് നിന്റെ നാളല്ലേ. അതെ, ഞാനാകുമ്പോ പ്രായത്തിൽ ഇതുപോലെ വ്യത്യാസം ഫീൽ ചെയ്യില്ല. അപ്പൊ അതായിരുന്നു അതിന്റെ കാര്യം. ചുമ്മാതല്ല നന്ദനോട് സംസാരിക്കണമെന്ന് ചോദിച്ചപ്പോ താങ്കൾ വിലക്കിയത്. നടക്കത്തില്ലേ പിന്നെ ഈ പരിവരത്തെ ശബ്ദം ആ ഇളം പൊങ്കത്തിന് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? കൊച്ചു പേടിക്കാണെങ്കിൽ ഉണ്ണിത്താന് വേണ്ടി ഞാൻ ആലോചിക്കാം. പക്ഷെ സർക്കാർ ഓഫീസില് ജോലിയും മുട്ടറ്റ മുടിയൊന്നുമില്ല. മുടി വളരാനുള്ള സാധനങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടും. പിന്നെ ജോലിയുടെ കാര്യം, ഫാദറിലെ സർവീസ് ഇരുന്ന് മരിച്ച ആ ജോലി ആദരക്ക് കിട്ടും. പുള്ളിക്കാരനെ കണ്ടിട്ട് അകാലത്ത് വെടിതീരുന്ന സർവ്വലക്ഷണം ഉണ്ട്. അങ്ങനൊന്നും പറയാതെ വണ്ടിയിലോട്ട് കയറി. അയ്യോ, എന്തേറ്റി? എന്റെ കർച്ചിഫ് മറന്നുപോയി. എടാ, അത് ഇവിടെ ഉണ്ട്. ഓഹോ, ഒരു മുടിഞ്ഞ മറവി. ഓഹ്, ഡോക്ടറെ കാണിക്കണം. അയ്യാളും ഇങ്ങോട്ട. ആ, വരുന്നുണ്ട്. ബാ. പരസ്യത്തിനുള്ള മോഡലാ. ബാലുവായിട്ട് നാണല്ലേ ഇങ്ങനെ ഒരു മോഡൽസിന് ബൈക്കിൽ വെച്ചോണ്ട് ഊര് ചുറ്റാൻ. ഇല്ല, ചുമ്മാ അല്ല നാട്ടുകാർ ഓരോന്ന് പറയുന്നത്. പറയുന്നൊരു പറയട്ടെ, കാറ്റ് പോകുന്നിടത്തൊക്കെ വേലി കെട്ടാൻ പറ്റും. എന്നാൽ ഇവിടെ ബൈക്കിൽ കൊണ്ടുവരണേ പറ്റുമല്ലേ. അവൾ ഇനി ഒരുങ്ങി ചമഞ്ഞ് ഓട്ടോറിക്ഷ പിടിച്ച് ഇവിടെ എത്തുമ്പോഴേക്കും ഒരു നേരം ആവും. ഉച്ചയ്ക്ക് മുമ്പ് ഫോട്ടോ എടുത്ത് കൊടുത്താലേ പ്രിന്റ് അടിച്ചു കിട്ടും. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചുമന്നുകൊണ്ട് പോരാന്ന് വെച്ചത്. പിന്നെ നിന്നെ ആരോ പെണ്ണാണെന്ന് കേട്ടു. എങ്ങനെയുണ്ട് കക്ഷി? കാര്യം പറയാന്ന് വെച്ച് 8:30 മുതൽ കാത്തു നിൽക്കുക. എന്നാ പിന്നെ സമയങ്ങളുണ്ട്? പറഞ്ഞേ പറഞ്ഞേ. കാണുന്ന പെമ്പിളയുടെയൊക്കെ പറയാൻ നടക്കുന്ന ഇയാളോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു കാര്യമില്ല, പറയണ്ട. നിങ്ങളുടെയൊക്കെ പാവം കണ്ട, എന്നെ അയാൾക്ക് കെട്ടിച്ചു കൊടുത്ത മട്ടുണ്ടല്ലോ. പെണ്ണ് കാണൽ ചടങ്ങിനൊക്കെ അതിന്റേതായൊരു ത്രില്ലുണ്ട്. അതുകൊണ്ടാ ഞാൻ കൂളായിട്ട് ചെന്ന് നിന്നു കൊടുത്തത്. ഇനി രജിസ്റ്റർ കല്യാണത്തിനാണ് വിധിയെങ്കിൽ ഇതൊന്നും അനുഭവിക്കാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനൊരു സംഭവം നടക്കാൻ പോണ വിവരം പേരന്റ്സ് നിന്നെ അറിയിച്ചതേ ഇല്ലേ? എനിക്ക് ചെറിയ സൂചന കിട്ടിയിരുന്നു, പക്ഷെ ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. ചായ കൊടുത്തിട്ട് ആ മുഖത്തോട്ടൊന്ന് നോക്കിയപ്പോ സത്യം പറഞ്ഞാ ഞാൻ അയ്യടമായിപ്പോയി. എന്റെ ഫാദറിന്റെ അല്പമെങ്കിലും സൗന്ദര്യബോധം കാണുമെന്നാ ഞാൻ വിചാരിച്ചത്. അത്രയ്ക്കും ബോറാണോടി? വികൃതമൊന്നുമല്ല, പക്ഷെ ഒരു വില്ലൻ ലുക്കാ. ഒരുമാതിരി ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് നേരത്തെ പോരുന്ന ചില പട്ടാളക്കാരില്ലേ, അതുപോലെ ഇരിക്കും. അപ്പൊ നിനക്ക് ഇഷ്ടമില്ലെന്ന് നീ അച്ഛനോട് പറഞ്ഞില്ലേ? അതിന്റെ ഒന്നും ആവശ്യം വരുന്നില്ലടി. ജാതകം ചേർന്നിട്ടാണല്ലോ ഇത് നടക്കാൻ. ആ സ്റ്റെപ്പിൽ വരുമ്പോഴേക്കും ഇതങ്ങ് തെറ്റിക്കൊള്ളും. അതുവരെ വക്കീൽ ഈ കേസോട്ടായിട്ട് നടന്നോളൂ തന്നെ. വല്ലോരും കണ്ടാ വിചാരിക്കും ഞാൻ ഡ്രൈവറും നീ വലിയ പബ്ലിക് പ്രോസിക്യൂട്ടറാണ്. കാപ്പി എടുത്തു വെച്ചിട്ടുണ്ട് രണ്ടുപേർക്കും, വന്ന് കുടിക്കേ. കേട്ടോ,
അമ്മയുടെ അരുമ മകൻ പബ്ലിക് പ്രോസിക്യൂട്ടർ നന്ദകുമാർ എന്ന് കോടതിയിൽ ഒരു കലക്ക് കലക്കി. തോമസ് സക്കറിയ ഉൾപ്പെടെ 5 പേർക്ക് ചുളുവ് ജീവപര്യന്തം സംഘടിപ്പിച്ചു കൊടുത്ത്. ഒന്ന് നിർത്താമോ? താരെ കയറിയപ്പോ തുടങ്ങിയാണല്ലോ ഈ കളത്തില്. എന്തുദ്ദേശിച്ചായി സോപ്പ് പതപ്പിക്കുന്നത്? എന്ത് സോപ്പ്? ഞാൻ ബെഞ്ച് ക്ലാർക്ക് ആയിരിക്കാൻ തുടങ്ങിയിട്ടേ 10-12 വർഷമായി. പല കൊടികുത്തിയ വക്കീലന്മാരുടെ വാദങ്ങളും ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നന്ദനെ പോലെ വാദിക്കാൻ അറിയാവുന്ന ഒരു വക്കീലിനെ ഭൂമി മലയാളം കണ്ടിട്ടില്ല. അമ്മേ, എന്താ എന്നെ സൂപ്പിക്കാമേ? എന്തിനാന്നറിയാം? എന്റെ കല്യാണം കഴിഞ്ഞിട്ടും ഇവൻ ഇവിടെ തന്നെ പറ്റിക്കൂടണം. അതിനാണ് ഈ സോപ്പ്. ഹോസിനൊന്നും അല്ലല്ലോ, മാസാമാസം 100 രൂപ എണ്ണി അമ്മയുടെ കയ്യിലോട്ട് കൊടുക്കുകയല്ലേ. പിന്നെ നിന്റെ 100 രൂപ കൊണ്ടല്ലേ ഇവിടുത്തെ കാര്യങ്ങൾ അറിഞ്ഞത്. പോളാ. ആ 100 രൂപയ്ക്ക് എല്ലാ മാസവും നിങ്ങളുടെ 2 പേരുടെ പേർക്കും അമ്പലത്തിൽ വഴിപാട് കഴിക്കുന്നുണ്ട് അറിയാമോ? അമ്മേ, എന്റെ പെറ്റമ്മ പോലും ഇങ്ങനെ ചെയ്തു. അപ്പൊ ഞാൻ അടുത്ത മാസം പോലെ 50 രൂപ എന്നാ മതിയല്ലോ. എനിക്ക് വഴിപാട് വേണ്ട, വായിലോട്ടുള്ള വല്ലതും തന്നാതെ ഞാൻ അടങ്ങി ഒഴുകി കിളിക്കൂട്ടി കഴിഞ്ഞോളാം. എന്നാലും ഇവിടുന്ന് കഴിഞ്ഞു പോവുകയല്ല. ഒഴിയും. എപ്പോ? നിന്റെ കല്യാണത്തിന് മുമ്പ് എന്റെ കല്യാണം നടത്തിയിട്ട് ഞാൻ ഒഴിയും. അമ്മേ, ഇവൻ കെട്ടാൻ പോകുന്ന പെണ്ണിന് എന്തൊക്കെയാ വേണ്ടെന്നറിയാം? സൗന്ദര്യം, മുട്ടറ്റ മുടി, സർക്കാർ ജോലി, സിറ്റിയിൽ ഒരു വീട്, പിന്നെ വീടില്ലാതെ ഞങ്ങൾ ഭാര്യയും ഭർത്താവും NH-47 കട തുടങ്ങോ? അല്ല, ഈ 3 ഡിമാൻഡ് ഒത്തൊരു പെണ്ണിനെ വെറും ഒരു ബെഞ്ച് ക്ലാർക്കായ അളിയനെ കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതുവരെ ഞാൻ ഈ പെര നിറഞ്ഞു നിൽക്കും. അയ്യോ, പെര നിറഞ്ഞു നിൽക്കല്ലേ, അമ്മയ്ക്കും എനിക്ക് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് പോകണം, ഒന്ന് ഒതുങ്ങിത്തരണേ. അതിനുള്ള ഗ്യാപ്പേ വിട്ടേക്കാം. കല്യാണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഓർത്ത്, ശിവശങ്കരൻ വന്നിരുന്നു. ആതിരയുടെ ഫോട്ടോ നീ ചോദിച്ചിരുന്നില്ലേ, അതിവിടെ തന്നിട്ടുണ്ട്. അതല്ല, നേരിട്ട് കണ്ടപ്പോ അച്ഛനെയും മോളെയും പോലെ ഉണ്ടായിരുന്നു, ഇപ്പോ അപ്പൂപ്പനെയും കൊച്ചുമോളെയും പോലെ ഉണ്ട്. അവൻ കുശുമ്പ് കൊണ്ട് പറയുന്നതല്ലേ, നീ പോയി കാപ്പുടിക്ക്. ശങ്കരേട്ടമല്ലോ പറഞ്ഞേ, അവർക്ക് താല്പര്യക്കുറവൊന്നുമില്ല, പിന്നെ വയസ്സിന്റെ കാര്യത്തിലെ അല്പ വിഷമവും ഉള്ളു. ഇനി ജാതകം ചേരാതെ വരുമോന്തോ? ഇത് നടക്കുമെന്നാ എന്റെ മനസ്സ് പറയുന്നത്. നിന്റെ ജാതകം അവര് ചോദിച്ചു, ശിവശങ്കരൻ അതുകൊണ്ടാ പോയിരിക്കുന്നത്. ഈശ്വരാധീനം കൊണ്ട് ഈ ജാതകങ്ങളുടെ ഗണം 2-1. അതായത് ഗുണം 10 എന്നർത്ഥം. പ്രശ്നമാർഗത്തിൽ ദീർഘ ദാമ്പത്യത്തിന് 23 പൊരുത്തങ്ങളാ പറയണത്. ഇവിടെ ഭാഗ്യം പോലെ ഒക്കെ ഒത്തു വന്നിരിക്കണു. അടുത്ത കാലത്തൊന്നും ഇത്ര വിശേഷമായിട്ടൊരു പൊരുത്തം ഞാൻ കണ്ടിട്ടില്ല. വേറെ എന്ത് തടസ്സം ഉണ്ടാച്ചാലും അതൊക്കെ അങ്ങോട്ട് ഒഴിവാക്കി ഈ ജാതകങ്ങൾ തമ്മിൽ കൂടി ചേർക്കുക, എല്ലാം ഉത്തമമായിരിക്കും.